ഹലോ, അസ്സലാമു അലൈക്കും. നാച്ചുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അൽഹംദുലില്ല, ഞങ്ങൾക്കും ഇവിടെ സുഖമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല വറുത്തരച്ച ഞണ്ട് കറീൻ്റെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ നല്ല രസമുള്ളൊരു ഞണ്ട് കറിയാണ് വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലോട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചെറിയ ജീരകം കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും ഒരു അരമുറി ഉള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു തേങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിരവിയിട്ട് ആ തേങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 1 kg ഞണ്ടാണ് എടുക്കുന്നത്. നിങ്ങൾ 1/2 kg ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് തേങ്ങ എടുത്താൽ മതി. അപ്പോൾ തേങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഗോൾഡൻ കളറാവുന്നവരെ ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നല്ല ഗോൾഡൻ കളറാവുന്നവരെ നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഓവറായിട്ട് തീ കൂട്ടി വെക്കാൻ പാടില്ല. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറാവുന്ന ആവുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളെ തേങ്ങ ഇവിടെ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണിയാനായിട്ട് വെച്ചതിന് ശേഷം ഇത് ഒരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇവിടെ മൺചട്ടിയാണ് വെച്ച് കൊടുക്കുന്നത്. മൺചട്ടിയിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒരു ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായി കട്ടാക്കിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയും ഒരു 3-4 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഉള്ളി നന്നായിട്ട് ഒരു ഗോൾഡൻ കളറാവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിൻ്റെ ഒരു കളർ മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി നല്ലൊരു കളറിൽ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മളെ ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി മൊത്തമായിട്ട് ഒപ്പരം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല രീതിയിൽ വഴറ്റിയെടുക്കണേ. അപ്പോൾ തക്കാളിയിൽ നന്നായിട്ട് ഉടയുന്നത് വരെ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് ഇതിൽ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 teaspoon കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതേ സ്പൂണിൽ 1 teaspoon നമ്മളെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യം നമ്മളെ മഞ്ഞൾപ്പൊടിയാണ്. 1/2 teaspoon മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ പൊടികളുടെ പച്ചച്ചുവ മാറുന്നവരെ നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം, പൊടിയിലെല്ലാം നല്ല ചൂടായതിന് ശേഷം നമുക്കിതിനകത്ത് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ കുറച്ച് ചെറിയ കുറച്ചൊരു പുളി എടുത്തിട്ട് അത് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓവറായിട്ട് പുളി വേണ്ട, കുറച്ച് മതി. അപ്പോൾ ആ വെള്ളത്തിൽ നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ ഞണ്ടിട്ട് കൊടുക്കുക. ഞാൻ 1 kg ഞണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാ പൊളിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പുളിവെള്ളത്തിലും ഉള്ളിയും തക്കാളിയിലും നമ്മളെ ഞണ്ട് ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളത്തിൽ, ആ മുളകും വെള്ളത്തിൽ നമ്മളെ ഞണ്ട് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഇനി ഇതിപ്പം ഒന്ന് തിളക്കുമ്പോൾ നമ്മളെ ഞണ്ടിൽ നിന്നും വെള്ളം കീയും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചത്. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് പുളിവെള്ളം കുറച്ചൊഴിച്ചാൽ മതി. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ ഞണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളയിലും കുറുകി വന്നിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞണ്ട് ഈ വലിയ ഞണ്ടായതുകൊണ്ട് തന്നെ ഈ കയ്യിലിട്ടിട്ട് ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിനെ. അപ്പം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും കൂടി വറ്റാനുണ്ട്. അപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കലുണ്ട്, പക്ഷെ എനിക്കത് മറന്നു പോയി. ഇനി ഇപ്പം ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെക്കാം. കുറച്ച് വെള്ളം വറ്റാൻ വേണ്ടിയിട്ടാണേ അടച്ച് വെച്ചിട്ട് വേവിക്കുന്നത്. അപ്പോൾ വലിയ ഞണ്ടായത് കൊണ്ടാണ് കുറച്ച് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുന്നത്.
അതിൻ്റെ ഉൾഭാഗത്തിൽ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നന്നായിട്ട് നമ്മൾ ഞണ്ട് വെന്തതിന് ശേഷം കുറച്ച് വെള്ളയിൽ വറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങയും കൂടി ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചപ്പാത്തിക്കായി കഴിഞ്ഞാലും ദോശക്കായി കഴിഞ്ഞാലും എന്തായി കഴിഞ്ഞാലും കോരിത്തിയ മുട്ടയപ്പം അപ്പോൾ എന്തിനായി കഴിഞ്ഞാലും ഈ ഒരു ഞണ്ടുകറി നല്ലൊരു ടേസ്റ്റാണ് വറുത്തരച്ച് വെച്ചതുകൊണ്ട്. അപ്പോൾ ഞാനിതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്രേവിയും കൂടി വേണ്ടത് കൊണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊന്ന് നന്നായിട്ട് തിളച്ചാൽ മാത്രം മതി. ഓൾറെഡി നമ്മൾ ഞണ്ട് നന്നായിട്ട് വെന്ത് വന്നതാണ്. അപ്പോൾ ഇനി ഞണ്ട് വേവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ കറി ഒന്ന് തിളച്ചാൽ മാത്രം മതി. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കറി ഓഫ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റിൽ ഞണ്ട് കറി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പത്തലിനായി കഴിഞ്ഞാലും ദോശക്കായി കഴിഞ്ഞാലും ചോറിനായി കഴിഞ്ഞാലും എങ്ങനെ വേണമെങ്കിലും ഈ കറി നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്. ഇനി നമുക്ക് നമ്മളെ കറി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. മുകളിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.